ലാലേട്ടൻ ചേച്ചിയെ കാണാനായിട്ട് കുറെ നേരം ഇവിടെ മെഴുകി മെഴുകി ആണോ വിളിച്ചോട്ടെ ഈശ്വര ഉറപ്പായിട്ട് അല്ല അങ്ങനത്തെ ഹിന്ദി ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല അല്ലെ എനിക്ക് അറിയില്ല ഈ ഭാഷ അറിയാത്തോണ്ടല്ലോ ഒരു ശരി ഓക്കെ എന്നാ ഹിന്ദി പറയുന്ന ഒരു കുട്ടിയെ വിളിക്കാം നാർക്കോട്ടിക്സ് ഒരു കഞ്ചാവ് പോലെയാണ് ഡേർട്ടി ബിസിനസ് ആണ് പണ്ടൊക്കെ ബിസ്കറ്റ് ബിസിനസ് ആയിരുന്നു സ്മഗ്ലിംഗ് ബിസിനസ് ആക്കി സോ കഞ്ചാവ് ജാസ്തിയായി ഡയലോഗ് തെറ്റിച്ചതും തങ്കു ഇനീഷ്യലി എന്തോ പോയി നിങ്ങൾ തമ്മിൽ സംസാരിക്കണ്ടായിരുന്നല്ലോ ഇതാണ് പറഞ്ഞത് ഇവനാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തത് അപ്പോഴേ ഞാൻ വിചാരിച്ചു പേരെന്താണ് ദേവതി അപ്പൊ നാളെ ഓക്കെ എന്റെ ഞാൻ ഉത്രാടത് ഇല്ല ഇവന് ഉത്രാടത് ഇവൻ മൂലമാണ് തങ്കച്ചാ തങ്കച്ചാ ബാ മകളുടെ മകളുടെ പ്രായമുള്ളൂ അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഞാൻ ഇരിക്കില്ല ഞാൻ കിടക്കും ചേച്ചി എനിക്ക് തോന്നുന്നു മൂന്ന് പേർക്കും ഹിന്ദി ആയിരിക്കും കുറച്ചും സംസാരിക്കും അപ്പുച്ചിയാണ് അങ്ങനെ പറയല്ലേ ഒരു പാട്ട് പർദേശി പർദേശി ജാനാ നഹീ മുജെ ചോടുഗേ മുജെ ചോടുഗേ പർദേശി മേ നാ വൈറ്റ് തടിച്ചു വാ അങ്ങനെ കളക്ഷൻ കൂടുതൽ ഇട്ടോളൂ മാദാ നിഹാനാ മുജെ ആക്കി രഖിനാ കഗി ബോലേ ല ജാനാ പർദേശി പർദേശി ജാനാ നഹീ ജാനാ നഹേ മുജെ ചോടുഗേ മുജെ ചോടുഗേ परदेसी मेरी यारा वादा निभाना मुझे याद रखना कभी भूली ना क्या बात है यार सुपर अल ഒരു ദിവസം ഞാൻ വീട്ടിലാണ് ഞാൻ തെറ്റി ധരിച്ചാ മറന്നു ട്രെയിൻ ഇല്ലാന്ന് കരുതിയില്ലേ ഇരുന്ന ട്രെയിൻ ഇല്ല പിന്നെ ഞാൻ അങ്ങ് ചരിയും അതാണ് ആരെ മടി എന്നൊന്നുമില്ല മടിയിൽ കിടന്നത് അത്ര ശരിയായില്ല ശരിയായില്ല എന്ന് പറഞ്ഞാൽ ശരിയാക്കാന്ന് പറഞ്ഞ ഒന്നോ കിടക്കും ശരി അപ്പൊ എന്തായാലും നമ്മുടെ ഈ കുട്ടി ലാലേട്ടന് നമുക്കൊരു കൈഡിയോ എടുക്കാം ാണ് നമ്മളെ കർഷകൻ വരുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഇനി മാന എന്നുള്ള പാട്ട് പാടാനാണ് ബോലോറാം നിങ്ങളിത് എങ്ങോട്ട് പോകുന്നു ഞാൻ കൃഷിയിടങ്ങിലേക്ക് പോവുകയാണ് തന്തൂറാം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കൃഷിയുടെ വെള്ളം നശിച്ചു പോയതല്ലേ നാഥുറാം അവിടെ ഇരുന്ന് ചിന്തിക്കാനാണ് സാന്തൂറാം ചിന്തിക്കാനോ അതെ വീട്ടിലിരുന്ന് ചിന്തിച്ചു കൂടെ എവിടെ ഇരിക്കുന്നു ചിന്തിക്കുന്നു അവിടെ ശൗചാലയം അതാണ് സാന്തൂറാം ഓഹോ മനസ്സിലായി ഇനി വിശദീകരിക്കണമെന്നില്ല ബോലോ റാം എന്നെ വിളിക്കേണ്ട നമ്പർ 0000 2000 പിന്നെ ഒരു 4500 ഞാൻ നാഥുറാമിൽ ഉണ്ടാകും
ശരി, ഇനി ഗേൾസ് ആരാ വരിക? അതെന്താ തലേന്ന് കുറഞ്ഞിട്ടത്? ഞാൻ ഷെഫ് ശ്രീവിദ്യ. കൂണമ്മായി കൂണമ്മായി. ഞാൻ പപ്പടം പൈപ്പ് പായസം കൊണ്ട് അടുക്കളയിൽ അമ്മാനമാടുന്ന കുക്ക്. അയ്യോ, അങ്ങനെ അമ്മാനാടുമ്പോ പായസമൊക്കെ മേത്തിയാടൂലേ? ഹാസ്യമാണത്. തലേ മാത്രമേ ഉള്ളൂ ഷെഫ്. താഴോട്ട് ജോസ് പ്രകാശാണ്. എന്റെ ഒരുപാട് ഞാൻ ഉണ്ടാക്കിയ ഒരുപാട് ഫേവറേറ്റ് ഐറ്റംസ് ഇന്ന് ഞാൻ കുറെ യൂട്യൂബിലെല്ലാം കണ്ടു പായസം ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കിയതാണോ അല്ലാതെ വെറുതെ നമ്മൾ ഉണ്ടാക്കും? അത് ഞാൻ ശരിക്കും പറഞ്ഞ നേരം പോക്കിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു തരം പായസം. ചോദിച്ചു മേടിക്കാണല്ലോ. ഞാൻ ചോദിച്ചു മേടിക്കാമെന്ന് ചേച്ചി. എങ്ങനെ ഉമ്മ വെച്ചാൽ സ്റ്റേജിൽ റേറ്റ് കൂട്ടുന്നു.